പാലക്കാട് കോൺഗ്രസിൽ വ്യാപക കൊഴിഞ്ഞുപോക്കുണ്ടോ? പിരായിരിയിലെ പൊട്ടിത്തെറി ഒറ്റപ്പെട്ടതാണോ? നീക്കം LDFന് അനുകൂലമാകുമോ? സരിന്റെ ആരോപണങ്ങൾ ശരിയെന്ന് തെളിയുകയാണോ? ഇതൊക്കെ പാലക്കാട്ടുകാർ എങ്ങനെയാണ് കാണുന്നത് കാണാം. കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. 100%, 100%. അവർ ചെയ്യുന്നത് എല്ലാം മണ്ടത്തരങ്ങളാണ്. രണ്ടുപേരും കൊള്ളയടിച്ചുകൊണ്ടും പല തട്ടിപ്പുകളും പറഞ്ഞുകൊണ്ടല്ലേ വരുന്നത്. അപ്പോൾ അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുക വേണം നാടിന്. അതാണ് അതിൻ്റെ അവസ്ഥ. എല്ലാവരും നേതാക്കളാവാനുള്ള വ്യഗ്രതയാണ്. താഴേക്കടയിൽ മറ്റു പാർട്ടികളുടെ പോലെ അടിസ്ഥാനപരമായി വർക്ക് ചെയ്യാനോ മറ്റു മെമ്പർമാരെ കൊണ്ടുവന്നു കോൺഗ്രസിന് വിജയത്തെ ബാധിക്കില്ലേ? വിജയത്തെ തീർച്ചയായിട്ടും ബാധിക്കും, ബാധിക്കും. കുറേ പേര് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ഭാഗത്ത്. പരാരിയിലൊക്കെ ഇന്നലെ ഇന്നൊക്കെ ഒരുപാട് പേര് കൊഴിഞ്ഞു പോകുന്നുണ്ട്. അത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കും. കൊഴിഞ്ഞു പോയിട്ടുള്ളൂ, പക്ഷെ വോട്ടുണ്ടാവും. വോട്ട് ഇവിടെ കിടക്കുന്നുണ്ടാവും. കോൺഗ്രസിന് ബുദ്ധിമുട്ട് ഇല്ലില്ല. നോ 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 നെവർ. കൊഴിഞ്ഞു പോകുന്ന ആൾക്കാർ എന്തായാലും കോൺഗ്രസിന് വോട്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ വൻതോതിൽ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ദോഷം ചെയ്യും എന്നാണ് എൻ്റെ അഭിപ്രായം. വിജയത്തിലെ ഇക്കുറി വലുതായിട്ട് ബാധിക്കുന്നു തോന്നുന്നില്ല. പക്ഷേ ഒരു ഒരു നല്ലൊരു പോരാട്ടമാണ് ഇക്കുറി നടക്കുന്നത്. കാരണം കൃഷ്ണകുമാർ എന്ന് പറയുന്നത് പാലക്കാടിൻ്റെ ജനകീയ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ആൾക്കാർക്കൊരു ചിന്തയുണ്ട്, അയാൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പാലക്കാടിന് വേണ്ടി ചെയ്യുന്നുള്ളത്. അയ്യാ, രാഹുൽ മാങ്കൂട്ടത്തിലും നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ 50% അങ്ങോട്ടും ചെറുതായിട്ടൊരു ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല, കോൺഗ്രസിനെ ജയിക്കും. ഇന്നിപ്പോൾ രാവിലെ പത്രത്തിൽ കണ്ടാണ്, ന്യൂസിൽ കണ്ടാണ്, പരാരിയിലെ ഒരു നേതാവ് കോൺഗ്രസ് വിട്ടിട്ട് CPMന് പോയിന്ന്. ഇതിപ്പോൾ കൊഴിഞ്ഞാമ്പറയിലും 2-3 ദിവസമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഓട്ടോമാറ്റിക്കായിട്ട് ഓരോരുത്തർ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നിട്ട് പാർട്ടി പ്രശ്നം, സ്ഥാനാർത്ഥി പ്രശ്നം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്ന് അണികളെ ബാധിക്കും. കോൺഗ്രസ് നേതാക്കന്മാർ ബാധിക്കില്ല. അതിപ്പോൾ ഇവിടെ മാത്രമല്ലല്ലോ, ദേശീയ തലത്തിൽ തന്നെ ഒരു കാര്യം പരിഗണിക്കില്ലല്ലേ. കേരളത്തിന് മാത്രമുള്ള പ്രശ്നമല്ലല്ലോ. നമ്മൾ ഈ നാടൻ ഭാഷ പറഞ്ഞതുപോലെ കൂമ്പുചീയൽ രോഗത്തിൻ്റെ ഒരു തുടർക്കായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം അത് അവരുടെ കയ്യേലിപ്പിൻ്റെ ഗുണം കൊണ്ടാണ്. അവരെ തമ്മിൽ തമ്മിൽ ഐക്യമില്ല, ഒരു ചർച്ചയില്ല. പിന്നെ എങ്ങനെ മറ്റുള്ളവരോട് ഐക്യം പറയാൻ പറ്റുക? അതാണ് പാലക്കാട്ടെ പൊതുജനത്തിന് പറയാനുള്ളത്.